നിപ്പ സ്ഥിരീകരിച്ച മേഖലകളിൽ നിന്നെടുത്ത വവ്വാലുകളുടെ സാമ്പിളുകളിൽ നിപ്പ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി. എൻ ഐ വി പൂനെയിൽ നിന്നുള്ള ഫലത്തിലാണ് കണ്ടെത്തൽ. ഐ സി മാർ പഠനം തുടരുകയാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഈ പ്രദേശത്ത് നിന്ന് കേസ് റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വവ്വാലുകളുടെ സാമ്പിളുകൾ പൂനെ എൻ ഐ വിയിൽ അവർ ശേഖരിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇതുവരെ പുറത്തു വന്ന നമ്മളെ അറിയിച്ചിട്ടുള്ള എൻ ഐ വി പൂനെയിൽ നിന്ന് അറിയിച്ച ഫലമനുസരിച്ച് കുറച്ച് വവ്വാലുകളുടെ സാമ്പിളുകളിൽ നിപ്പ വൈറസിനെതിരായിട്ടുള്ള ഐ ജി ജി ആൻറ്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ ഐ സി എം ആർ നടത്തുകയാണ്. ഇതിൽ കൂടുതൽ സാമ്പിളുകൾ കൂടി പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് പരിശോധിച്ച് ആ ഫലം കൂടി പൂനെ എൻ ഐ വി നമ്മളെ അറിയിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇത് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ മറ്റു വകുപ്പുകളുമായിട്ടുള്ള കൂട്ടായിട്ടുള്ള ആലോചനകളും ചർച്ചകളും ആവശ്യമാണ്. നിപ്പയുടെ ഉറവിടം എന്തായാലും വവ്വാലുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സ്ഥിരീകരണം ഉണ്ടാവുകയാണ് മന്ത്രി അക്കാര്യമാണ് വ്യക്തമാക്കിയത്. ജിതിൻ നിന്നിട്ടുണ്ട് വിശദാംശങ്ങളുമായി. ജിതിൻ, ഈ വവ്വാലുകളാണ് നിപ്പയുടെ ഉറവിടം എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അതിൽ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ഇൻക്യുബേഷൻ പീരീഡ് പൂർത്തിയായെന്ന് മന്ത്രി പറയുന്നുണ്ടല്ലോ, ആശങ്കയ്ക്കുള്ള സാഹചര്യം ഇനി നിലനിൽക്കുന്നുണ്ടോ? അമൽ, നിപ്പ ഭീതി പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കം. 21 ദിവസമാണ് നിപ്പയുടെ ഇൻക്യുബേഷൻ കാലയളവ് അല്ലെങ്കിൽ നിരീക്ഷണ കാലയളവ്. ആ നിരീക്ഷണ കാലയളവ് പൂർത്തിയായിരിക്കുന്നു. ആ പ്രദേശത്തു നിന്നും ശേഖരിച്ച ആളുകളിൽ നിന്ന് ശേഖരിച്ച എല്ലാ സാമ്പിളുകളും നെഗറ്റീവാണ്. ഒപ്പം തന്നെ അവരുടെ നിരീക്ഷണ കാലയളവ് പൂർത്തിയായതിനാൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി വിജയമാണ് എന്നാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. പ്രധാനപ്പെട്ട കാര്യം, നിപ്പ സംശയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിപ്പ വൈറസ് ബാധ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താനായി അവിടെ നിന്ന് ശേഖരിച്ച വവ്വാലുകളുടെ സാമ്പിളുകളിൽ അതിൽ നിപ്പ ആൻറ്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. രണ്ട് തരം വവ്വാലുകളുടെ സാമ്പിളുകളിലാണ് ഐ ജി ജി ആൻറ്റിബോഡി, നിപ്പയുടെ ഐ ജി ജി ആൻറ്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ആ വവ്വാലുകൾക്ക് നിപ്പ വൈറസ് ബാധയുണ്ടായിരുന്നു. വവ്വാലുകളിൽ നിന്ന് തന്നെയാണ് വീണ്ടും കോഴിക്കോട് അല്ലെങ്കിൽ ചാത്തമംഗലത്ത് നിപ്പ വൈറസ് ബാധയുണ്ടായത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അതിനുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിക്ക് ഈ വവ്വാലിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വവ്വാലിൽ നിന്ന് പരോക്ഷമായി നിപ്പ ബാധ ഏറ്റു എന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ നിഗമനം. എന്തായാലും ഐ സി എം ആർ ഇക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പഠന ഫലങ്ങൾ പൂനെ എൻ ഐ വിയിൽ നിന്നും ലഭിക്കാനുണ്ട്. കൂടുതൽ സാമ്പിളുകളുടെ വവ്വാൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലവും പൂനെ എൻ ഐ വിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ലഭിക്കുമ്പോൾ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.